ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ സൺഡേ വ്ളോഗാണ്. അപ്പം ഇന്ന് സൺഡേ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഇന്നും കൂടെ അങ്ങ് വ്ളോഗ് ചെയ്യാമെന്ന്. ഇന്നലെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സാറ്റർഡേയിലെ ഒരു ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, പിന്നെ വിചാരിച്ച് ഇന്നും കൂടെ അങ്ങ് എടുത്തേക്കാമെന്ന്. അങ്ങനെയാണ്. അപ്പം ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഉച്ചയ്ക്ക് വെക്കുന്നത്. ഇന്നലെ വളരെ എന്താ പറയുന്നത്, ടൊമാറ്റോ റൈസും ഒരു ഫിഷ് ഫ്രൈ, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ സൺഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ചില്ലി ചിക്കൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസ് ഞാൻ മിക്കവാറും ഷോർട്സിലായിരിക്കും എടുക്കുന്നത്, ഷോർട്സിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് പിന്നെ വൈകുന്നേരം എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അതും കൂടെ എടുത്ത് ഒരു ചെറിയ വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് പരട്ടി ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിതൊരു പെർഫെക്റ്റ് ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. ഞാൻ കോൺഫ്ലോർ ബാറ്റർ എന്താ പറയുന്നത് ബാറ്ററിൽ മുക്കി പൊരിക്കുക, ആ പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ ഇങ്ങനെ പുരട്ടിയിട്ട് ഒരു കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും രണ്ട് സൈഡും. അപ്പോൾ അടച്ച് വെച്ചാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്, കാരണം നമ്മൾ ഒത്തിരി എണ്ണ ഉപയോഗിക്കാത്തതുകൊണ്ട്. ഷാലോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ചിക്കനൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഫ്രൈ ചെയ്യണം, എന്നാലും ഉള്ളൊക്കെ വേഗത്തുള്ളൂ. എന്നിട്ട് ഇത് തിരിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മോപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുന്നത് ഒറിജിനൽ ചൈനീസ് റെസിപ്പി ഒന്നുമില്ല, ഞാൻ ഈ രീതിക്കാണ് ഇപ്പോൾ കുറച്ച് നാൾ ആയിട്ട് വെക്കുന്നത്. ബാക്കി ഇരിക്കുന്ന എണ്ണയിലേക്ക് അല്ലെങ്കിൽ എണ്ണ തീർന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സബോള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ക്യാപ്സിക്കം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർക്കാം, ഞാനിപ്പോൾ സബോള മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഇതിനകത്ത്, കാരണം സോയാ സോസിനകത്ത് അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ്റെ പീസസ് ഇടുന്ന അരിയും കുറച്ചുകൂടെ നല്ലത്. ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി, അതിന് മുമ്പ് തന്നെ ഞാൻ ചിക്കൻ്റെ പീസസ് ചേർത്ത് പോയി, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട്, നന്നായിട്ടൊന്ന് പെരണ്ടിരിക്കാനും വേണ്ടിയിട്ട്. ഞാൻ ഇതിനകത്ത് കോൺഫ്ലോർ കലക്കിയൊന്നും ഒഴിക്കുന്നില്ല, കാരണം ഞാനിതൊരു ഡ്രൈ റെസിപ്പി ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും ക്യാപ്സിക്കം, ഈ ക്യാപ്സിക്കമാണ് ഞാൻ മൂന്ന് നിറത്തിലുള്ളതും ചേർക്കുന്നുണ്ട് അതാണ്. അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ച് ഇത് ചെയ്യുന്നുണ്ട്, അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് അത്രയും ഒരു ഈ ക്യാപ്സിക്കം എനിക്ക് കുറച്ച് വേഗുന്ന ഇഷ്ടം, ഒരു ക്രഞ്ചിനെസ് നിൽക്കണം, എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വാടി കിട്ടണം. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു ടേസ്റ്റ് വെച്ചാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ കുറച്ച് ഗ്രീൻ പാർട്ടും കൂടെ ചേർത്തിട്ട് ഇടയ്ക്ക് ഞാൻ ചേർക്കുന്നതുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സായി നല്ലൊരു രീതിയിൽ വരും. ഇടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് മിക്സ് ചെയ്തോ. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇനിയും ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് സോയാ സോസിന് ഉപ്പുള്ളത് കൊണ്ട് എപ്പോഴും ചില്ലി ചിക്കൻ ഉപ്പ് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഈ നമ്മൾ ഈ ഇതുണ്ടാക്കുമ്പം നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിതെല്ലാം വഴറ്റി ചേർക്കുമ്പം ഉപ്പ് ചേർക്കുന്ന ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് കണ്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം വാടി കുറച്ചൊന്ന് എന്താ പറയുന്നത് ഒന്ന് വെന്തിരിക്കണം എനിക്ക് ക്യാപ്സിക്കം ഒക്കെ. ഈ ഒരു രീതിയിലാവുമ്പം കുറച്ച് നേരം തുറന്ന് വെച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ഗ്രേവി ആയിട്ടാണ് വേണമെങ്കിൽ കോൺഫ്ലവറൊക്കെ കലക്കി ഒഴിക്കാം. ഞാനിപ്പോൾ എപ്പോഴും ഞാൻ ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചില്ലി സോസും ആണ് മെയിനായിട്ടും ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഫ്രൈ ചെയ്തപ്പോൾ ചേർത്തിട്ടുമുണ്ട്.
അപ്പം കുരുമുളക് കൂടിയാണ് മെയിനായിട്ട് മെരുവിന് വേണ്ടിയിട്ട് വരുന്നത്. ഞാൻ പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് കുറച്ച് പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുന്നത് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടും ഒക്കെ ചേർത്തു. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ഇതിൽ ഷോർട്സിൽ കിടപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടേക്ക് പോകാനല്ല, പിന്നെ ലാസ്റ്റ് വൈകുന്നേരമായപ്പോഴാണ് ഈ ഒരു ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഇത് കുറച്ചുള്ളിലോട്ടാണ്, ഞങ്ങളുടെ അവിടെ നിന്ന് ബാംഗ്ലൂർ കുറച്ചുള്ളിലോട്ട് കയറിയൊരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ ആദ്യം വണ്ടിയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ട് ഓട്ടോ തന്നെ ബുക്ക് ചെയ്ത് പോവാണ്. അതെന്തിനാന്ന് അങ്ങനെ ചെയ്തത്, അത് ഭയങ്കര അബദ്ധമായിപ്പോയി ഞങ്ങൾ ഈ യൂബർ ബുക്ക് ചെയ്ത് പോയത്. കാരണം ഞങ്ങളിപ്പോൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു മാനും പഞ്ചായത്തും ഇല്ലാത്ത സ്ഥലം പോലെയാണ് പോയത്. അങ്ങോട്ടെങ്കും യൂബറുകളൊന്നും അധികം വരത്തൊന്നുമില്ലായിരുന്നു, കുറച്ചുള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ് അത്രയും. പക്ഷേ ഭയങ്കര റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ലേക്ക് സൈഡിൽ. ഗൂഗിളിൽ നോക്കുമ്പം ഭയങ്കര റേറ്റിങ്ങൊക്കെ ആയിരുന്നു. അപ്പം ചുമ്മാ പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് ഈ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു ഭാഗത്തേക്ക് യൂബർ കിട്ടാനൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്, വലിയ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പിൽ ഒരു വലിയൊരു ഫ്ലാറ്റുണ്ട്, വലിയൊരു ഒരു ലക്ഷറി ഫ്ലാറ്റൊക്കെ ഉണ്ട്. പക്ഷേ ചുറ്റും എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ആരും, ഒരു ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ നടക്കാൻ ആൾക്കാർ വരുന്നുണ്ടെങ്കിലും വളരെ കുറവാണ്. ഞങ്ങൾ വിചാരിച്ച മൊത്തം ഞങ്ങളുടെ അടുത്തുള്ള പാർക്കിൽ ഒരു രചനഹള്ളി എന്നൊക്കെ പറഞ്ഞൊരു പാർക്കുണ്ട്, അവിടെ അത്യാവശ്യം ഭയങ്കര തിരക്കും റോഡ് സൈഡാണ് അങ്ങനെയൊക്കെയാണ്. ഇത് ഞങ്ങൾ ഒട്ടും ചിന്തിച്ചില്ല ഇങ്ങനൊരു ഭാഗമായിരിക്കും. പക്ഷേ കാണാനൊക്കെ അടിപൊളി, നല്ല ഭംഗിയാണ് കാണാനും ഒക്കെ. കൂടുതൽ അവിടെ നടക്കാൻ വരുന്നത് ആൾക്കാരെക്കാളും കൂടുതൽ ഫോട്ടോസ് എടുക്കാനും ഫോട്ടോഗ്രാഫിക്കുള്ള ആൾക്കാരും വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. നടക്കാൻ അധികം പൊതുവെ ആൾക്കാർ വരുന്നത് കുറവാണ്. ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകാൻ നല്ലപോലെ പാടുപെട്ടു. വണ്ടി വരാനുള്ള ദൂരം ആക്ച്വലി ഉള്ളായിരുന്നു, വണ്ടി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മടി കാരണം ഞങ്ങൾ വണ്ടി വേണ്ടെന്ന് വെച്ച് ഓട്ടോയിലാണ് വന്നത്. അവിടെ ആണെങ്കിൽ ഒരു ഓട്ടോയും ഇല്ല, ഒരു സംഗതിയില്ല. സാധാരണ ഇവിടെയൊക്കെ ഓട്ടോയൊക്കെ വഴിയിലൊക്കെ ഓട്ടോ പെട്ടെന്ന് കിട്ടുന്നത്, ഇവിടെ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. പക്ഷേ ഒരു വലിയൊരു ലക്ഷറി ഒരു ഫ്ലാറ്റും അതിൻ്റെ മുന്നിലുണ്ട്. അവർ ചിലപ്പോൾ യൂബറൊന്നും പിടിക്കത്തില്ലായിരിക്കും, അറിയത്തില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും മനസ്സിൽ തിരിച്ചെങ്ങനെ പോകും എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം പക്ഷേ ഫോട്ടോഗ്രാഫിക്ക് സ്വന്തം വണ്ടിയിൽ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് കൂടുതലും ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ അവിടെ ആ ഒരു ഐലൻഡ് പോലെ നടുക്ക് കുറച്ച് ഭാഗം കാണുന്നില്ല, അവിടെ കുറേ പലതരത്തിലുള്ള പക്ഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്നവരായിരിക്കും എല്ലാവരും ക്യാമറ വലിയ മറ്റേ DSLR കൊണ്ടൊക്കെ ആയിരുന്നു നടക്കുന്ന കണ്ടത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ കുറച്ച് അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അത് ഞങ്ങൾ അങ്ങോട്ടെങ്ങും പോയില്ല, കാരണം ആൾക്കാരില്ല. പിന്നെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്ന മൊത്തം എങ്ങനെ തിരിച്ചു പോകുന്നുള്ളതാണ്. ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് മനസ്സിനകത്ത് ഒരിതായി, ഇനി തിരിച്ചു പോകുന്നു, വണ്ടി എടുത്തില്ല, തിരിച്ചു പോകാൻ യൂബർ കിട്ടുമോ എന്നുള്ളത്. കാരണം അതുപോലൊരു സ്ഥലത്താണ് അത് നിൽക്കുന്നത്.
പക്ഷേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്വന്തം വണ്ടിയെ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ വരുക, ഇങ്ങനെ ആരും ഞങ്ങൾ വന്ന പോലെ ആരും വന്നിട്ടില്ല ഓട്ടോ പിടിച്ച്. ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി ഇത്. ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള പാർക്കുകൾ ഇങ്ങനെ ആയിരിക്കും ആ ഒരു രീതിയിൽ അങ്ങ് വിചാരിച്ചു. കാരണം അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ടപ്പോൾ ആൾക്കാർ വരും, പിള്ളേരൊക്കെ കളിക്കാൻ, എല്ലാ പാർക്കിലും പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇതങ്ങനൊന്നും ഇല്ലായിരുന്നു. സത്യത്തിൽ എന്താ, കുറച്ചുകൂടെ ലേറ്റും കൂടെ ആയപ്പം ഇനി യൂബർ കിട്ടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അവസാനം ഞങ്ങൾ കുറേ നോക്കിയിട്ട് യൂബർ ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. അവിടെ നിന്ന് ആരും ഓട്ടോയ്ക്ക് വരുന്നുമില്ല, ഓട്ടോറിക്ഷക്കാരൊന്നും ആ വഴിക്ക് വരുന്നുമില്ല. പിന്നെ ഞങ്ങൾ അവസാനം യൂബർ കാറ് ബുക്ക് ചെയ്തപ്പോഴത്തേനും കുറേ നേരം കഴിഞ്ഞ് ഒരു കാറുകാരൻ വന്നു. അതാണെങ്കിൽ ഒരു മലയാളി. ആ അങ്ങേരാണെങ്കിൽ അങ്ങേരുടെ വായ അടച്ചു വെക്കത്തില്ലായിരുന്നു. അങ്ങേർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉള്ള പോലെ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ചെറുതായിട്ട് ഞങ്ങളൊന്ന് പേടിച്ചു പോയി. ഇങ്ങേര് ഒരുമാതിരി രീതിയിൽ ബിഹേവ് ചെയ്ത്, വേണ്ടാത്ത രീതിയിലല്ല, ഭയങ്കര വർത്തമാനവും ഒരു ഓവറായിട്ടുള്ള, ഇപ്പം മലയാളികൾ കാണുവാണെങ്കിൽ തന്നെ നമ്മൾ അത്രയും സ്ട്രേഞ്ചറാണെങ്കിലും അങ്ങേര് സംസാരിച്ച പോലെ ഒരു ലെവലിലൊന്നും ആരും അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് വണ്ടി കയറി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തില്ല, ആ ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടം വെച്ച് ഞാൻ ഈ വ്ളോഗിങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു സോ മച്ച്.